സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കി എ കെ ശശീന്ദ്രന്റെ രാജി മലപ്പുറത്ത് യു ഡി എഫിന് പ്രചാരണ വിഷയമേയല്ല. പ്രചാരണ വിഷയമാക്കിയത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നുവരുമെന്ന് ലീഗ് ഭയക്കുന്നു. അതേസമയം യു ഡി എഫ് എൽ ഡി എഫ് ഒത്തുകളിയുടെ തെളിവാണ് ഇതെന്ന് പറയുന്ന ബി ജെ പി ശശീന്ദ്രൻ വിഷയം സജീവമായി ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മന്ത്രി രാജിവെച്ചാൽ എതിർ പാർട്ടികൾക്ക് അത് ആഘോഷിക്കാനുള്ള വക നൽകുന്നതാണ്. പക്ഷേ മലപ്പുറത്ത് എ കെ ശശീന്ദ്രൻ രാജി ഒരു പ്രചാരണ വിഷയമേയല്ല, ഇതൊക്കെ ഒരു വിഷയമല്ലെന്നാണ് ലീഗിന്റെ നിലപാട്. ഇല്ല, അതിലൊന്നും വലിയ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മെറ്റീരിയലുണ്ടല്ലോ, ഇഷ്ടം പോലെ മെറ്റീരിയലുണ്ട്. കേന്ദ്രഭരണത്തിൻ്റെ ദോഷങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള വൈകല്യങ്ങൾ, ഇത്തരം മൗലികമായ പ്രശ്നങ്ങൾ. യു ഡി എഫിൻ്റെ സംഗതി അതാണ്. പ്രചാരണ വേദികളിലൊന്നും ശശീന്ദ്രൻ വിഷയം ഉയർത്തേണ്ടെന്നാണ് യു ഡി എഫിൻ്റെ പൊതു തീരുമാനം. മറിച്ചായാൽ അത് തിരിച്ചടിക്കുമെന്ന് അവർ ഭയക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം പാർലർ കേസ് എൽ ഡി എഫ് പൊടുതട്ടിയെടുത്ത് ആയുധമാക്കുമെന്നാണ് ആശങ്ക. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റത് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്നായിരുന്നു. ഇത്തവണയും അതുണ്ടായാൽ 200,000+ ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ പറ്റില്ലെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. ശശീന്ദ്രന്റെ രാജിയേക്കാൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മറ്റു പലതുമാണെന്ന് എൽ ഡി എഫും പറയുന്നു. ഇതല്ല അന്നത്തെ ബേസിക് പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അതാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇവിടെ മതനിരപേക്ഷയുടെ പ്രശ്നമാണ്, ഈ ആഗോളവൽക്കരണ സാമ്പത്തികമായിട്ടുള്ള ജനങ്ങളുടെ പിന്നെ പോരാട്ടത്തിന്റെ പ്രശ്നമാണ്. യു ഡി എഫ് എൽ ഡി എഫ് ഒത്തുകളിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം. ഇവിടെ ഈ ശശീന്ദ്രൻ വിഷയം വാസ്തവത്തിൽ ഐക്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് ഉയർത്താൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഈ വിഷയം ഉയർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും യു ഡി എഫിൻ്റെ നേർക്കും യു ഡി എഫ് ഈ മലപ്പുറം ജില്ലയിൽ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ നേർക്കും വിരൽ ചൂണ്ടപ്പെടും. മലപ്പുറത്ത് നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.